വാർത്തയിലേക്ക്. പാലക്കാട് RSS പ്രവർത്തകൻ സഞ്ജിത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ കൊലയാളി സംഘം സഞ്ചരിച്ച വാഹനം തമിഴ്നാട്ടിലേക്ക് കടത്തി പൊളിച്ചുമാറ്റി. 3 ദിവസം മുൻപ് കൊല്ലങ്കോട് മുതലമട വഴിയാണ് പൊള്ളാച്ചിയിലെത്തിച്ചത്. പൊളിച്ച വാഹനത്തിന്റെ അവശിഷ്ടങ്ങൾ അന്വേഷണ സംഘം കണ്ടെടുത്തതായി സൂചന. വാഹനത്തിന്റെ നമ്പർ വ്യാജമാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുകയാണ്. പ്രസാദ്, വിശദാംശങ്ങൾ. ദിവ്യ, ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായക തെളിവാണ് ഇതിലെ വാഹനം. ഈ പ്രതികൾ 5 പ്രതികളും സഞ്ചരിച്ചിരുന്നത് മാരുതി 800 കാറിലായിരുന്നു. ഈ കാറ് കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു പോലീസ്. കഴിഞ്ഞ ദിവസമാണ് ഈ കാറ് തമിഴ്നാട് പൊള്ളാച്ചിയിൽ നിന്നും കണ്ടെടുത്തത് എന്നതാണ് സൂചന. കൊല്ലങ്കോട് മുതലമട വഴിയാണ് ഈ കാറ് തമിഴ്നാട്ടിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഈ വാഹനം പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ അവശിഷ്ടങ്ങൾ പോലീസ് കണ്ടെടുത്തു എന്നുള്ളതും ലഭ്യമാകുന്ന വിവരമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിലെ വളരെ നിർണായകമായ ഒരു വിവരമാണ്. ഈ കൊല്ലങ്കോട് നിന്ന് കൃത്യം നടത്തിയതിന് ശേഷം ഇവർ കുഴൽമന്നത്തേക്ക് പോവുകയും കുഴൽമന്നത്തു നിന്നാണ് പിന്നീട് ഈ കാറ് തമിഴ്നാട്ടിലെത്തിച്ച് തമിഴ്നാട് പൊള്ളാച്ചിയിലെത്തിച്ച് ഈ കാറ് പൊളിച്ച് മാറ്റുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന് നേരത്തെ ആയുധങ്ങൾ ലഭിച്ചിരുന്നു. ഇപ്പോൾ പ്രതികൾ സഞ്ചരിച്ച വാഹനത്തിൻ്റെ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, നിലവിൽ 2 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ ഒരാളെ കൂടി ഈ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. കൃത്യം നടത്തിയ 5 പേരിൽ 2 പേരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇന്നും നാളെയുമായി കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശരി, പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.